നിങ്ങളല്ലല്ലോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലോ, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന പോലെ, മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി ഇല്ല, ഒന്നുമില്ല. ആകെ പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം. പി വി അൻവർ എം എൽ എ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ പോരാഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ അളവെടുക്കാനാണ് ഇടുക്കിയിലെ ചില ചാനൽ റിപ്പോർട്ടർമാർ ശ്രമിച്ചത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരം ചെയ്യുന്നില്ല എന്നാണ് ഇടുക്കിയിലെ ചില ചാനൽ റിപ്പോർട്ടർമാരുടെ പരാതി. ആ പരാതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങ് തീർത്ത് കൊടുത്തിട്ടുമുണ്ട്. മാധ്യമങ്ങൾ ഞങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിക്കേണ്ട എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ മറുപടി പറയാൻ അനുവദിക്കുമോ അതോ നിങ്ങളുടെ നെടുതീളം ചോദ്യചലങ്ങൾ കേട്ടുകൊണ്ടിരിക്കണോ? അതായിരുന്നു മാധ്യമങ്ങളോട് സതീശന്റെ ചോദ്യം. ചില റിപ്പോർട്ടർമാരുടെ ഉത്തരം മുട്ടിച്ച ചോദ്യമായിരുന്നു. ഞാൻ പറയട്ടെ, താങ്കൾ ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ സംസാരിക്കില്ലേ? പത്രസമ്മേളനം നടത്തുന്ന ഞാനാണ്, ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിനു ഇത്ര അസ്വസ്ഥനാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാൻ അത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യം ശീലിക്കും. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മര്യാദ കാണിക്കും, കുറച്ച് മര്യാദ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല. പി വി അൻവർ പറഞ്ഞതിനൊന്നും ഒരു പുതുമയുമില്ലെന്നായിരുന്നു വി ഡി സതീശൻ എടുത്തടിച്ച് പറഞ്ഞത്. എല്ലാം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ. അതിൽ സ്വർണ്ണക്കടത്ത് മുതൽ പൂരം കലക്കിയത് വരെ പെടും. മാസങ്ങൾക്ക് മുമ്പേ പ്രതിപക്ഷം ആരോപിച്ചു. അല്ല, അൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. അൻവർ പറയാണല്ലോ, ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ. അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. രണ്ട്, സി പി എമ്മും ബി ജെ പിയുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്, ഞങ്ങളാണ് പറഞ്ഞത് ഇല്ലേ. പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന, പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു. എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. പി വി അൻവർ എൽ ഡി എഫ് ഇട്ടിട്ട് രണ്ടു നാൾ മാത്രമല്ലേ ആയുള്ളൂ, സത്യത്തിൽ അൻവറിനെ സ്വീകരിക്കണോ എന്ന് പോലും തങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. യു ഡി എഫ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തങ്ങൾക്കെതിരെ നിരന്തരം കേസെടുക്കുന്ന സർക്കാർ പല കേസുകളിലും കുറ്റക്കാർക്കെതിരെ എന്താണ് കേസെടുക്കാത്തതെന്നാണ് സതീശൻ ചോദിച്ചത്. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വി ഡി സതീശൻ ഈ ചോദ്യവും സർക്കാരിനോട് ചോദിച്ചത്. അല്ല, അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ, എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരു നിലപാടൊന്ന് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കരുതുന്നത് സി പി എമ്മിൽ ഇതൊക്കെ പറയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ പറയാൻ ധൈര്യമില്ല. അവരുടെ കൂടി നാവായി അൻവർ മാറിയായിരുന്നാണ് എനിക്ക് തോന്നിയത്, എന്റെ നിരീക്ഷണം.